എന്നോട് ചോദിച്ചിട്ട് കാര്യമല്ല. ഔലിയാക്കന്മാരെ മഹത്തിന് യോജിക്കാ മഹത്വത്തിന് യോജിക്കാത്തതാണ് ഈ മാലിയിലൊക്കെ ഉള്ളത്, അതൊന്നും പറയാൻ പറ്റൂല. 40 വട്ടം ജനാബത്തുണ്ടായാരേ 40 വട്ടം ഒരുരാ കൂടി ചോവറുതാ. ഒരൊറ്റ ദിവസം 40 വട്ടം ഉണ്ടായത് എന്നാ പറയുന്നത്, എന്നിട്ട് 40 വട്ടം പോയി കുളിച്ചു എന്നാ പറയുന്നത്. അപ്പൊ ഇതൊക്കെ ഒരാൾക്കുള്ള മധുഹാണോ? എന്നോട് ചോദിച്ചിട്ട് കാര്യമല്ല, അതിൽ അങ്ങനെ എഴുതിയിട്ടുള്ളത്. അപ്പൊ പോട്ടെ, ഞാൻ പറഞ്ഞത് മൊയ്തീൻ ഷെയ്ഖ് പറയാണ്, മൊയ്തീൻ മാലയില് ഷെയ്ഖ് പറഞ്ഞതായിട്ട് അതിലുള്ളത് എന്താ, കുപ്പിന്റെ അകത്തുള്ളത് കാണും പോലെ നിങ്ങൾ കൽബിന്റെ ഉള്ളിലുള്ളത് കാണും. എന്നാ റിഫായ് മാല ഉണ്ടാക്കിയ ആള് പറയാം, മൊയ്തീൻ ഷെയ്ഖും നല്ല വലിയത് ഇന്റെ ഷെയ്ഖാ, റിഫായ് ഷെയ്ഖാ. എന്താണെന്നറിയോ, ഇന്റെ ഷെയ്ഖും മൊഹിദ്ദീൻ ഷെയ്ഖും അഥവാ റിഫായ് ഷെയ്ഖും മൊഹിദ്ദീൻ ഷെയ്ഖും ഇങ്ങനെ ഒന്ന് ഒളിച്ചു കളിച്ചു. ഒളിച്ചു കളിച്ചപ്പോ റിഫായ് ഷെയ്ഖ് മൊഹിദ്ദീൻ ഷെയ്ഖാണ് ഇങ്ങനെ കുട്ടികൾക്കുണ്ടല്ലോ ഒരു ഒളിച്ചോടി കളിക്കല്, അങ്ങനെ 1, 2, 3, 4 എന്ന് പറഞ്ഞ കണ്ണും ചിമ്പി 10 എന്ന് പറഞ്ഞ എണ്ണിക്കഴിഞ്ഞിരിക്കും മറ്റോ ഒളിക്കും. ആ ഇത് കഴിഞ്ഞാലിങ്ങനെ പിന്നെ ഒളിച്ചോ എന്ന് ചോദിക്കും. പിന്നെ ഇങ്ങനെ താളെ തിരയണം, തിരഞ്ഞ് കണ്ടുപിടിക്കണം. അങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തിരയുമ്പോ റിഫായി ഷെയ്ഖിന് ഒളിച്ചിടത്ത് നിന്ന് മൊയ്തീൻ ഷെയ്ഖിന് കാണാൻ കഴിഞ്ഞില്ല. അവസാനം ഒഴിച്ചോ എന്ന് ചോദിച്ചപ്പോ ഒഴിച്ചു എന്ന് പറഞ്ഞപ്പോ കണ്ണിൻ പീരീകത്തിന്മേലെ ഒളിച്ചോവർ, മൊഹിദ്ദീൻ ഷെയ്ഖിന്റെ കണ്ണിന്റെ പിരികത്തിന്റെ മേലെയാണ് റിഫായി ഷെയ്ഖ് ഒളിച്ചത്. അതും കൂടി കാണാൻ എന്റെ ഷെയ്ഖിന് കഴിഞ്ഞില്ലല്ലോ എന്നാണ് റിഫായി മാലക്കാരൻ മൊയ്തീൻ മാലക്കാരനോട് പറയുന്നത്. കണ്ടോ, അപ്പൊ നമ്മളെ കക്കുപ്പടിനെ പോലെ തോല് പറയും. അതിപ്പോ നമ്മളെ കണ്ണിൽ കരട് പോയാ നമ്മൾ കാണുമോ? കാണൂലെങ്കിലും അറിയില്ലേ. ഇനി കരട് പോലെയാണോ മൊയ്തീൻ ഷെയ്ഖ്, റിഫായി ഷെയ്ഖ്? ഒരു കരടാണോ റിഫായി ഷെയ്ഖ്? പക്ഷേ റിഫായി മാലക്കാരൻ പറഞ്ഞത് മൊയ്തീൻ ഷെയ്ഖിന്റെ കണ്ണിലെ കരട് തന്നെയാണ്. കാരണം മൊയ്തീൻ ഷെയ്ഖിന്റെ സ്ഥാനം ഇടിച്ചു താഴ്ത്തുകയാണല്ലോ ചെയ്തിട്ടുള്ളത് അവിടെ. നിങ്ങൾക്ക് കേൾക്കണം, ഈ കാലത്തൊക്കെ ബുദ്ധിയുള്ള ടെലിവിഷൻ കാണുന്ന, ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന, പത്രം വായിക്കുന്ന, ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുന്ന, ചെറുപ്പക്കാരായ വിദ്യാസമ്പന്നരായ ചിന്തിക്കുന്ന ആളുകളാണ് നമ്മളെ മഹല്ലുകളിലൊക്കെ ഉള്ളത്. ഏത് പുത്തനങ്ങാടിയിലുള്ളത് ചിന്തിക്കുന്ന മനുഷ്യന്മാരാണ്. മനുഷ്യന്മാരെ ചെറുതായി കാണരുത്, സ്വയം ആലോചിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരാണ്. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ഇപ്പൊ പണ്ടത്തെ പോലെ ഇതൊന്നും കൂടുതൽ പാടി പറയാതിരിക്കാനുള്ള കാരണം വേറെ ഒന്നുമല്ല, ഒരു ബുദ്ധിയുള്ളവന്റെ മുന്നിൽ ഇങ്ങനെ റിഫായിമാരെ പാടിയാല് അങ്ങനെ കുറച്ചിങ്ങോട്ട് പാടി എത്തുമ്പോ കാണാം. എന്താ റിഫായി ഷെയ്ഖ് ജനിക്കണ സമയത്ത് പള്ളന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരാനായി. അപ്പൊ ആ സമയത്ത് പടച്ചോനേറ്റ ഒരു സ്ട്രൈക്ക്, ഒരു സമരം. എന്താ സമരം? സ്വർഗം ഏനിക്കും എൻ ബയ്യാൽ തൂടർന്നോർക്കും സുഖത്തോടെ തന്നാലി ഇറങ്ങാം ഞാൻ എന്നോവർ. എനിക്കും എന്റെ മുരീദുകൾക്കും കൂടിയിട്ട് 4 സ്വർഗം തന്നാ ഞാൻ ഇറങ്ങാം, അല്ലെങ്കിൽ ഇറങ്ങൂല, ഞാന് പ്രസവിക്കണം എന്നുമ്മ വിചാരിച്ചിട്ട് കാര്യമല്ല, ജനിക്കണം എന്ന് അല്ല കൽപ്പിച്ചിട്ടും കാര്യമല്ല, ഞാനുണ്ട് ഇറങ്ങൂല എന്നാണ് റിഫായി ഷെയ്ഖിന്റെ ശാഠ്യം. കുടുങ്ങിയിലെ പടച്ചോൻ ശരി ഇന്ന 4 സ്വർഗം തരാന്ന് പറഞ്ഞു, അപ്പോഴാണ് ജനിച്ചു വന്നതെന്ന്. ഇതൊക്കെ എങ്ങനെ ഈ കാലത്ത് ബുദ്ധിയുള്ള ഒരുത്തൻ ഷെയ്ഖ് വലുതാകാൻ വേണ്ടി തന്നെയാണെങ്കിലും അള്ളാഹനെ ചെറുതാക്കാൻ പറ്റുമോ? ഇത് പടച്ചോന്റെ കഴിവിനെ ചോദ്യം ചെയ്യലല്ലേ. അപ്പൊ അവ ഇങ്ങനെ കേൾക്കുമ്പോ ഒന്നും പറഞ്ഞില്ലെങ്കിലും കുറച്ചും കൂടിയാണ് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ കാണാം. എന്താണെന്നറിയോ, ഷെയ്ഖും ഷെയ്ഖിന്റെ മുരീദും കൂടി ഒരിക്കൽ ഇങ്ങനെ നടന്നു പോകുമ്പോ നല്ലൊരു തോട്ടം കണ്ടു. ആ തോട്ടം കണ്ടപ്പോ ഷെയ്ഖ് ചോദിച്ചു, ഇതാരതാ? ഇസ്മായിൽ എന്നോരെ തോപ്പ് എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ പറയുന്നത്. ഇസ്മായിൽ കാക്കാന്റെ തോട്ടത്തിന്റെ അടുത്ത് കൂടി എത്തിയപ്പോ ആ ഇത് നമ്മളെ ഇസ്മായിൽ ആക്കാന്റാണ്, എന്നാ അത് എനിക്ക് വേണം. അപ്പൊ എല്ലായിടത്തും ഉണ്ടാകുമല്ലോ പറഞ്ഞ മാതിരി അലർജി മാറാത്ത കുറച്ചാൾക്കാര്. അപ്പൊ ഇസ്മായിലാക്കെ പറഞ്ഞു, ആ ഞാൻ തരൂല, എനിക്ക് കിട്ടിയേ പറ്റുള്ളൂ, ആ തരൂല എന്ന് പറഞ്ഞു. എന്ത് വേണമെങ്കിലും തരാന്നറ, എന്തെന്നാലും തരൂല. അവസാനം നമ്മളെ ഇസ്മായിലാക്കാർ എന്നാല് നിങ്ങക്ക് അല്ല എന്താ എനിക്ക് തരികയെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞ് അല്ല എനിക്ക് തന്ന 4 സ്വർഗം ഉണ്ടല്ലോ, ആ 4 സ്വർഗമാണ് തരാറ്, എന്നാ ശരി എന്ന് പറഞ്ഞ് 4 സ്വർഗം. ആ 4 സ്വർഗത്തിന് ഈ തോട്ടം കൊടുത്തു. ഇതിപ്പോ മാല പാടിയിട്ട് ഈ കഥ ഇങ്ങനെ പറയുമ്പോ പണ്ടൊക്കെ നമ്മൾ ഹരത്തിൽ കേട്ടിരിക്കും, ഓ നമ്മളെ ഷെയ്ഖ് എത്ര വലിയ ആള്. ഇപ്പൊ ചിന്തിക്കണ കാലാണ്. അപ്പൊ ഒരാളെ ചിന്ത എന്താ, എന്താ അപ്പോ ഔലിയാക്കന്മാർക്കും ഔലിയാക്കന്മാർക്കും ഷെയ്ഖന്മാർക്കും ഒക്കെ അവർക്കൊക്കെ തോട്ടവും നമ്മക്കൊക്കെ സ്വർഗവും, അങ്ങനെ ഉണ്ടോ? സ്വർഗത്തിന് വേണ്ടി നമ്മളോടൊക്കെ കഷ്ടപ്പെടണം എന്ന് പറയും, എന്നിട്ട് ഓര് കിട്ടിയ സ്വർഗോ അതൊക്കെ വിറ്റിട്ട് ഓർക്ക് ഇങ്ങനെ. അപ്പൊ ഈ സ്വർഗം നടന്നതൊന്നും ഇല്ലേ, ഓർക്ക് സ്വർഗമൊന്നും വേണ്ടേ? ദുനിയാവിനെ വിറ്റ് ആഹാരം വാങ്ങണം എന്ന് പറയും, ആഹാരം വിറ്റിട്ട് ദുനിയാവ് വാങ്ങുക, രണ്ടാമത്തെ ഒരാളെ ചിന്ത. എടോ അങ്ങനെ പറയില്ലടോ, ഔലിയാക്കന്മാരെ കുരുത്തക്കേട് കേട്ടോ. ഇല്ല ഉസ്താദ് അങ്ങനെ പറയില്ല എന്നറിയോ, ഉസ്താദ് പറയുമ്പോ അങ്ങനെയാണല്ലോ, മനസ്സ് അംഗീകരിക്കൂല.
ഏത് ഔലിയാക്കന്മാർക്കും മറ്റുള്ള വലിയ വലിയ ആൾക്കാർക്കും ഓർക്ക് സ്വർഗം വേണ്ട, ഓർക്ക് തോട്ടം മതി എന്ന് വിശ്വസിക്കാൻ കഴിയൂലല്ലോ. അത് ശരിയല്ലാന്ന് മനസ്സ് പറഞ്ഞു. ആഹ്റം വിറ്റ് ദുനിയാവ് വാങ്ങാ ചെയ്തത് അല്ല ഉസ്താദെന്ന് ചോദിച്ചാടോ കുരുത്തക്കെട്ടെന്ന് പറഞ്ഞ ആ അപ്പൊ പറയും എന്നാ ഞാൻ പറഞ്ഞില്ല ഉസ്താദെന്ന് പറയും. വേറൊരുത്തം പറയുന്ന ചിന്ത എന്താ പറയുമ്പോ അല്ല സ്വർഗം എനിക്കും എൻ ബയ്യാൽ തുടർന്നോർക്കും ഒറ്റ കിട്ടിയതല്ലല്ലോ, മുരീദന്മാർക്കും കൂടി കിട്ടിയ സ്വർഗല്ലേ. അപ്പൊ ഇതൊക്കെ കൂടി ഇയാളത് വിറ്റ് മറ്റൊരാൾക്ക് കൊടുത്തു പോയാലേ, ഇനി മുരീദന്മാര് ഏത് സ്വർഗത്തേക്കാ പോവുക ഉസ്താദെ? അത് പിന്നെ ഈ മുരീദന്മാരിപ്പോ കഷ്ടത്തിലായില്ലേ. എടോ റിഫായ് ഷേഖ് എല്ലാരും രക്ഷിക്കാനാ വന്നത്, അപ്പൊ ആ മുരീദന്മാരൊക്കെ കഷ്ടപ്പെടുത്തി എന്ന് പറയല്ലേ കുരുത്തക്കെട് കെട്ടുന്നത്. അപ്പൊ ഓനും പറയും ഇല്ല ഉസ്താദെ ഞാൻ പറയണില്ല. അപ്പൊ മറ്റൊരുത്തന്റെ ചോദ്യം അല്ല ഉസ്താദെ ഇവിടെ ഇപ്പൊ റിഫായ് ഷേഖ് ഇപ്പൊ ചെയ്തതെന്താ, ഔലിയാ മുരീദന്മാർക്ക് വേണ്ടി വാങ്ങിയ സ്വർഗം വിൽക്കുക വഴി വഞ്ചന കാണിച്ചില്ലേ, ചതിച്ചില്ലേ, ഈ മുരീദന്മാരെ പറ്റിച്ചില്ലേ? എടോ ഔലിയാക്കന്മാര് പറ്റിച്ചു എന്ന് പറയാൻ പാടില്ല, കുരുത്തക്കേട് കെട്ടും എന്ന് പറഞ്ഞു പോനും മുണ്ടൂല. പക്ഷേ ഇത് നാലഞ്ചു വട്ടം ഈ കുരുത്തക്കേട് കെട്ടും കുരുത്തക്കേട് കെട്ടും എന്ന് പറയുമ്പോ കേൾക്കണോലി വിചാരിക്കും എന്താ ഇപ്പൊ ബെരുത്ത് കുരുത്തക്കേടല്ലാതെ കുരുത്തൊന്നുമില്ലേ എന്നൊരുത്തൻ ചോദിച്ചാലോ അതിനും നമുക്ക് മറുപടി പറയാൻ കഴിയില്ല. പക്ഷെ ഇത് മനസ്സിന്റെ ഉള്ളിലേ, ചിന്തിക്കുന്ന മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിലേ, ഈ മാല ശരിയല്ല ശരിയല്ല, ഈ കഥ ശരിയല്ല ശരിയല്ല എന്ന് മനസ്സ് വിളിച്ചു പറയും. ആ മനസ്സിൽ വിളിച്ചു പറയുന്നത് നിങ്ങളെയൊക്കെ മനസ്സിലുണ്ടാവും, പക്ഷേ ജനങ്ങൾക്ക് ചിലപ്പോ എന്താ നിലവിലുള്ള സ്ഥാനമാനങ്ങളും മറ്റുമൊക്കെ വിചാരിച്ച് അത് നിലനിർത്താൻ വേണ്ടിയിട്ട് മനസ്സിന്റെ തേട്ടത്തെ അവിടെ മൂടിവെക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ പറഞ്ഞു പറഞ്ഞ് എത്രത്തോളം എത്തിയെന്നറിയോ, മുന്നം ദൂടി മുട്ടി കഅബാനെ, കഅബ തവാഫ് ചെയ്യാൻ വേണ്ടിയിട്ട് റിഫായ് ഷേഖ് ഒരുക്ക വന്നതാ. വന്നപ്പോ ഇമ്പീരി വേണ്ടാന്ന് മക്കീകൾ ചൊന്നോവർ, ഏയ് ദുടി മുട്ടിയിട്ടിത് കണക്കന്മാര് മുട്ടുന്ന ചെണ്ട ഇത് മുട്ടിയിട്ട് കഅബ തവാഫ് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞു. ഷെയ്ഖിന് കോപം വന്നു, ആ ദുടി എടുത്തിട്ട് കഅബത്തിന്റെ മതിലുമ്മലാണ് കൊളത്തി. ഉടനെ കഅബ തവാഫ് എന്ന് ചൊന്നോവർ, ഇന്ന തവാഫിയ അനുവദിക്കൂലല്ലോ എന്നാ കണ്ടോ എന്ന് പറഞ്ഞു. ഷെയ്ഖ് ഇങ്ങനെ നിൽക്കുക, കഅബത്തിന്റെ മാതിരി ഷെയ്ഖ്, കഅബൻ ഷെയ്ഖിന്റെ ചുറ്റോറോ ഇങ്ങനെ തവാഫ് ചെയ്യാൻ തുടങ്ങി. ഇതോടുകൂടിയിട്ട് മക്കാര് പേടിച്ചു എന്നല്ല, ഭൂമി ആകെ പ്രകമ്പനം കൊണ്ടു, ആകാശത്തിന്റെ വാതിലൊക്കെ തുറന്നു. തിളകീമാലക്കുകളൊക്കെ വീളിച്ചോവർ, ഒളിവർ വീളിച്ചോവർ, മരക്കേളും ഒക്കെ പേടിച്ചു. എന്തപ്പത് കഥ, മരക്കേളിങ്ങനെ നോക്കുമ്പോ കാണുന്നത് ഭൂമി ആകെ കിടുകിട പറക്കണ്, ആകാശത്തിന്റെ വാതിലൊക്കെ തുറന്നു കിടക്കണ്. എന്താ കഥ, കഅബങ്ങനെ വട്ടം ചുറ്റുന്ന നടുക്ക് ഒരാൾ നിൽക്കുന്നുണ്ട്, ആരാ പടച്ചോനത്? അപ്പോഴാണ് ഇതിനിങ്ങനെ ഒരു അവസാനം വരുത്തണല്ലോ. അല്ലാ ഈ റിഫായ് ഷെയ്ഖിനെ വിളിച്ചിട്ട് ഒരു ഇസ്തിഗാസന ചെയ്തു, ഒളിവർ റിഫായി എന്ന് അല്ലാ വിളിച്ചോവർ, ഒളിവർ റിഫായി എന്ന് വിളിച്ചിട്ട് മൊഹിദ്ദീൻ റിഫായ് ഷെയ്ഖിനെ വിളിച്ചിട്ട് അള്ള സഹായം തേടി ഒന്ന് രക്ഷിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്തു, ദുടിയെടുത്തു റിഫായ് ഷെയ്ഖ്. അപ്പൊ കഅബ നിന്നു, അപ്പൊ ഭൂമി അതിന്റെ പ്രകമ്പനം മാറി, ആകാശത്തിന്റെ വാതിലുകൾ അടഞ്ഞു, മലക്കുകളെ പേടി മാറി, പടച്ചോനും സമാധാനായി. എങ്ങനെയുണ്ട് ഷെയ്ഖിനെ വലുതാക്കുമ്പോ പടച്ചോനെ എവിടേക്ക് എത്തിക്കുന്നത് ല്ലേ? യാ ഖൗസൽ അഅലം എന്ന് അല്ലാ വിളിച്ചോവർ, അല്ല മൊഹിദ്ദീൻ ഷെയ്ഖിനും വിളിച്ചിട്ടുണ്ട് ഖൗസുൽ അഅലമേ. ഇപ്പൊ പലരും നിഷേധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, നിഷേധിച്ച അത്രയും നല്ലത്. എന്നാ പിന്നെ നമുക്കിത് പറയണ്ടല്ലോ. പണ്ട് പറഞ്ഞിരുന്ന കഥ എന്താണെന്നറിയോ, അല്ല മുഹമ്മദ് നബി മുഹമ്മദ് നബിനെക്ക് ഇങ്ങനെ സ്വർഗം കാണിച്ചു കൊടുക്കുമ്പോ ഹൗദുൽ കൗസർ കാണിച്ചു കൊടുത്തു, ഇതാണ് ഹൗദുൽ കൗസർ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തപ്പോ പിന്നെ നബി പറഞ്ഞു എനിക്ക് അതിൽ നിന്ന് ലേശം കുടിക്കണം. അപ്പൊ അതിന് ഇങ്ങനെ മുക്കിക്കൊടുക്ക, മുക്കിക്കൊടുക്കുമ്പോ അതിലേക്ക് വീണുപോയി. അവരെന്താ അള്ളഹാനെ പറ്റി മനസ്സിലാക്കിയത്, നവമാലുണ്ടാക്കിയ ആൾക്കാർ. പിന്നെ അത് തേന് പോലെ വഴുവഴുപ്പുള്ളതും പാല് പോലെ വെളുത്തതും രണ്ടിന്റെയും രുചിയുള്ളതുമാണ് എന്നാണ് ഹൗദുൽ കൗസറിലുള്ളത്. അതുകൊണ്ട് തന്നെ അതിന് കിട്ടി കരക്ക് കയറാൻ കഴിയണില്ല. ഇപ്പൊ എന്തേ മാറുകയുള്ളൂ, അല്ലല്ല വീണത്, അള്ളഹാനെ ആർക്കാ രക്ഷിക്കാൻ കഴിയുക, ഒരാൾക്ക് കഴിയും. എന്നല്ല വിളിച്ചപ്പോ അതിനാണ് കയറ്റിയത്. ഈ ജാതി കഥയൊക്കെ മനുഷ്യനോട് പറഞ്ഞ മനുഷ്യന് വിശ്വസിക്കാൻ പറ്റുമോ? ഇനി ഇതിനേക്കാൾ മോശമായ കഥകൾ വേറെ